നമ്മുടെ സഭാപിതാവായ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ആചരിക്കുന്ന ദിവ്യസ് ദിനം. ദുക്രാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നാണ്. മാർ തോമസ് ലിഹായുടെ മരണത്തിന്റെ ഓർമ്മയാണ് ദുക്രാന തിരുനാൾ. ഈശോയുടെ തിരുമുറുകളെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനായിരുന്നു മാർ തോമസ് ലിഹ. ദിദിമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെയും തേയോമ എന്ന അരമായ പദത്തിന്റെയും അർത്ഥം ഇരട്ടകൾ എന്നാണ്. സമാന്തരമായ സുവിശേഷങ്ങളിൽ അധികമൊന്നും നാം തോമസ് ലിഹായെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് തോമസ് ലിഹായെ കുറിച്ച് പറയുന്നത്. അതിൽ ആദ്യമായി യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞാൽ യേശു ക്രിസ്തു അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ മറ്റു ശിഷ്യന്മാർ യേശുവിന്റെ പരിശ്രമത്തെ തടയുകയാണ്. അപ്പോൾ തോമസ് ലിഹ അവരോട് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഇതിനുശേഷം നാം തോമസ് ലിഹായി കാണുന്നത് യോഹന്നാന്റെ തന്നെ സുവിശേഷം 14 അധ്യായത്തിലാണ്. അന്ത്യത്താഴവേളയ്ക്ക് ശേഷം യേശു ക്രിസ്തു യാത്ര പറയുന്നതിന് മുമ്പായി അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. എന്നാൽ തോമസ് ലിഹ അവനോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാനാണ്? അവസാനമായി നാം തോമസ് ലിഹായെ കാണുന്നത് യോഹന്നാന്റെ തന്നെ സുവിശേഷം 20 അധ്യായത്തിലാണ്. ഉയർത്തെഴുന്നള്ളിയ യേശുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ തോമസ് ലിഹായോട് വന്ന് പറഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഞാൻ അവനെ കാണുകയോ അവന്റെ തിരിവിൽ അവൻ സ്പർശിക്കുകയോ ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന്. ഇതിനായ യേശുവിനെ കാണണം എന്ന് ശാഠ്യം പിടിച്ച തോമസ് ലിഹയ്ക്ക് അവസാനം യേശു പ്രത്യക്ഷപ്പെടുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ടു. മാർ തോമസ് ലിഹ ഈശോയുടെ തിരുമുറുകളെ അധികമായി സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് സുവിശേഷ ഭാഗങ്ങളിലൂടെ വ്യക്തമാണ്. ആ തീക്ഷ്ണതയോടെ മാർ തോമസ് ലിഹ ഭാരതത്തിൽ വരികയും ഏറെ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒടുവിൽ AD 72 മൈലാപ്പൂരിൽ വെച്ച് മാർ തോമസ് ലിഹ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. പ്രിയ സഹോദരൻ, മാർ തോമസ് ലിഹ ഈശോയുടെ തിരുമുറുകളെ സ്നേഹിച്ചതുപോലെ നമുക്കും ഈശോയുടെ തിരുമുറുകളെ സ്നേഹിക്കാം. നമ്മുടെ മുറിവുകൾ ഈശോയുടെ തിരുമുറുകളോട് ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മുറിവുകളും തിരുമുറുകളായി മാറും. നമ്മുടെ ക്ഷതങ്ങൾ പഞ്ചശതങ്ങളായി മാറും. നമ്മുടെ പീഡകൾ പീഡാനുഭവങ്ങളായി മാറും. ഒരിക്കൽ കൂടി ദുക്രാന തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.